ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എളുപ്പത്തിൽ ഇനി ഉള്ളിവട ഉണ്ടാക്കുക. ഞാൻ എൻ്റെ പെരയിലുള്ള സാധനങ്ങൾ വെച്ചാണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് വലിയുള്ളി എടുത്തു ചെറുതാക്കി, കാരണം കുറച്ച് അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ്, ഇഞ്ചി, എന്താ വെളുത്തുള്ളി, പച്ചമുളകും കരുവേപ്പിൻ്റെയൊക്കെ ഇട്ടിരിക്കണേ. ഇത് നല്ലോണം കുഴക്കുക, നല്ല അത്യാവശ്യം നല്ലോണം അന്ന് കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ എന്താ വീഡിയോ ചെയ്യണത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എന്നിട്ട് ഇപ്പം നമ്മളതൊക്കെ കുഴച്ച് നല്ലോണം എന്തൊക്കെ വേർതിരിച്ചാണ് വെച്ചിരിക്കണേ. ഇനി നമ്മളതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ. അത്യാവശ്യം നിങ്ങൾ പാകത്തിനനുസരിച്ച് നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഞാനിവിടെ ഒരു അര സ്പൂൺ ഇട്ടിരിക്കണ്, അത്ര മാറ്റി കുറച്ച് വലിയുള്ളിയെല്ലാം എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് മുളക് പൊടി ഇട്ടോ. എന്താ പച്ചമുളക് എന്താ ഇട്ടതുകൊണ്ട് കുറച്ച് മുളകും പൊടി ഇട്ടു. എന്നിട്ടത് നല്ലോണം അങ്ങോട്ട് കുഴച്ച് നല്ലോണം അങ്ങോട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഒരു ഞാൻ കുറച്ച് നേരം വെച്ചിരുന്നു മിക്സ് ചെയ്തങ്ങാണ്ട്. അപ്പം ആ മിക്സ് ചെയ്തതാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾക്ക് എന്താ നമ്മൾ മൈദ കേട്ടോ, മൈദ ഇട്ട് ഇട്ട് കൊടുത്തത്. എൻ്റെ അടുത്ത് കടലപ്പൊടി ഒന്നും ഇല്ലായിരുന്നു. നിങ്ങളുടെ അടുത്ത് കടലപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങളത് ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ മൈദപ്പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് ഇങ്ങോട്ട് നല്ലോണം കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ലോണം യോജിപ്പിച്ച് ഇതാക്കണം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് വെള്ളം, ഇതിൽ വെള്ളം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്യാൻ കുറച്ച് വെള്ളം ഒന്ന് ഉപയോഗിച്ചു. കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത് നല്ലോണം ഒന്ന് കൂട്ടി വെച്ചോ. എന്നിട്ട് ഇതാ നമ്മളിപ്പോൾ ഉള്ളിവട ഉണ്ടാക്കുകയാണ്. ഞാൻ എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിങ്ങാണ്ട് തന്നെ പരത്തിക്കുക കേട്ടോ. അങ്ങനെ പരത്തിങ്ങാണ്ട് കോരി എടുത്ത് എടുക്കുകയാണ് ഉള്ളിവട. അപ്പോൾ ഇതാർക്കും സിമ്പിളായിട്ട് നല്ല എളുപ്പത്തിൽ തന്നെ അധികം ചിലവൊന്നുമില്ലാതെ പെട്ടെന്ന് ഉള്ളിവട തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവരെല്ലാവർക്കും താങ്ക് യു.